നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഭൗതിക സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പുതിയ സ്റ്റേജിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പുതിയ സ്റ്റേജ് നിർമ്മാണത്തിന്റെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. എംഎൽഎ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേജ് നിർമ്മിക്കുന്നത്. ഒന്നാം ഘട്ടം എന്ന നിലയിൽ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ റൂഫ് വിരിച്ച് കാണികൾക്ക് ഇരിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നടവരമ്പ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കമ്പ്യൂട്ടർ ലാബിലേക്ക് എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളിലെ പാശ്ചാത്തല സൌകര്യങ്ങൾ ഉപയോഗിച്ച് കളിച്ചും പഠിച്ചും നാടിനെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള തലമുറയായി മാറാൻ കഴിയണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിന്റെ ഭംഗിക്ക് ആനുപാതികമായ വിധത്തിൽ നന്നായി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സ്റ്റേജ് ആയിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത്. അതിന് പിന്നെ ഈ അതിന്റെ തുടർ പണി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു റൂഫ് കൊടുത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇരിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെയുള്ള ഒരു ഓഡിറ്റോറിയം കൂടി അതിൽ നമുക്ക് സജ്ജീകരിക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്റ്റേജ് നിർമ്മാണം പൂർത്തീകരിച്ച ഉടനെ തന്നെ അതിൻ്റെ കൂടി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയണമെന്നാണ് കരുതുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ എം കെ പ്രീതി, പി ടി എ പ്രസിഡന്റ് ഗീതാഞ്ജലി ബിജു, ഒ എസ് എ പ്രസിഡന്റ് യു പ്രദീപ് മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരൂപ്പടന്ന മെഡ്ലീഫ് ആയുർവേദയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കായി സ്നേഹാദരവ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാര പുരസ്കാര ജേതാവ് ഡാവിഞ്ചി സന്തോഷ്, ഭോപ്പാലിൽ വെച്ച് നടന്ന ദേശീയ ഗ്രാപ്പിംഗ് മത്സരത്തിൽ കേരളത്തിന് വേണ്ടി ഇരട്ട സ്വർണം നേടിയ അഷ്ബിൻ ബാസിമിൻ, സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ പല്ലൊട്ടി 19 സ്കിറ്റ്സിന്റെ സംവിധായകൻ ജിതിൻ രാജ്, സൌത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഷാജഹാൻ അന്നിക്കര എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. വാർഡ് മെമ്പർ സദക്കത്തുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഡാവിഞ്ചി സന്തോഷിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് കൂടിയാണിത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജിതിൻ രാജ്. ചടങ്ങിൽ മെഡ്ലീഫ് മെഡി മുസ്തഫ, ചലച്ചിത്ര പ്രവർത്തകൻ അയൂബ് കരൂപ്പടന, ലബീബ്, അഷ്ഫാഖ്, ഹാരിസ് എന്നിവർ സംസാരിച്ചു. കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങില് ഇപ്പോ എനിക്ക് സിനിമാ മേഖലയിൽ നിന്ന് കിട്ടിയതിനേക്കാളും എനിക്ക് സന്തോഷം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് വേദി പങ്കെടുക്കാൻ പറ്റുകയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിന് തയ്യാറായിട്ടുള്ള മെഡ്ലീഫിന് ആദ്യമായിട്ട് ഒരു നന്ദി പറയാണ് ഞങ്ങള്. ഒരാളുടെ മാത്രം എഫേർട്ട് അല്ല, അതൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കേരളപ്പഴമയും പൈതൃകവും വിളിച്ചോതുന്ന പുരാവസ്തു പ്രദർശനം ഒരുക്കി എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പഴമക്കാർ ഉപയോഗിച്ചിരുന്ന പലതരം ഓട്ടുവിളക്കുകൾ, വെറ്റിലച്ചെല്ലം, താമ്പാളം, പാക്കുവെട്ടി, ചുണ്ണാമ്പുകുറ്റി, പിഞ്ഞാണങ്ങൾ, ലോട്ട, മുളനാഴി, ചതകല്ല്, ആമാടപ്പെട്ടി എന്നിവയാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. നാട്ടറിവ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. സ്കൂൾ പ്രിൻസിപ്പൽ കെ എ സീമ, അധ്യാപകരായ TC ലിജി, PC ഷിനി എന്നിവർ നേതൃത്വം നൽകി.
എസ്എസ്സി വിഭാഗത്തിലെ എൻഎസ്എസ് യൂണിറ്റിന്റെയും തൃശൂർ ഐഎംഎയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ രക്തദാന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സീമ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ ടി എസ് ശശികുമാർ, പി ടി എ പ്രസിഡന്റ് എം എസ് സുരേഷ്, പ്രിൻസിപ്പാൾ പി പി സജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രക്തദാന ക്യാമ്പിന് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജെ എസ് വീണ, എൻഎസ്എസ് ലീഡർ വിനായക്, അധ്യാപകരായ എം എസ് അനിത, കെ എസ് നിജി, മുഹമ്മദ് ഷാഫി, പി കെ സജിത് എന്നിവർ നേതൃത്വം നൽകി. കാർളം പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ രക്തദാനം നടത്തി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ മെഡി ലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ഐ സി എൽ. ടു ലൈൻ ഡിസൈനർ സ്റ്റുഡിയോ, ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദ ഹാർട്ട്.